ഇതെല്ലാം ഇപ്പോൾ ഹോൾസെയിലിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ മൾട്ടി കളേഴ്സ് ഉണ്ടല്ലേ? എല്ലാ കളേഴ്സും ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളായിരുന്നു. ഇതാണ് ഉള്ളതിൽ ഏറ്റവും ചെറിയതായിട്ടുള്ള ഈ സമയത്ത് നമ്മൾ കൈ കിട്ടിയില്ല ഇണങ്ങി വരുള്ളൂ അല്ലേ? കറക്റ്റ്. ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് ആ ഒരു ഇതിലായിരുന്നു, ഇങ്ങനെ അയാള്. ഇത് ഏത് വെറൈറ്റി? അതിന്റെ പേര് ലൂട്ടിനോ. നമസ്കാരം, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. എറണാകുളം ഡിസ്ട്രിക്റ്റില് ഇത് ഏതാണ്? അജിമോൾ. അജിമോളുടെ കൂടെ കൂത്താട്ടുകുളം. അജിമോളെന്നല്ലേ പേര്? അജിമോൾ സി. ആ, അജിമോളുടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെറ്റ്സ് ഫാമുണ്ട്. അതായത് ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, സാധാരണ ലവ് ബേർഡ്സ്, അങ്ങനെ കുറേ എക്സോട്ടിക് പെറ്റ്സിൻ്റെ ഒരു ശരിക്കും ഫാമാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. എല്ലാവർക്കും മറ്റൊരു കിടലൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വെൽക്കം. എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ പരിപാടികൾ? അത് ബ്രീഡിംഗ് ഉണ്ട്. സെയിലാണ്. അപ്പൊ ഇത് നേരിട്ട് വരുന്നതാണോ പുറത്തുനിന്ന്? ഓ, കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് റീസെയിൽ ചെയ്യാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ആ, അല്ലാണ്ട് ഇവിടെ ഇതല്ല, ബ്രീഡിംഗ് ഇല്ല. അതെ, വന്നല്ല. അതൊട്ടത് അതെ, ചെറുതാണല്ലേ. ഇതിവിടെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. ഇതിന്റെ പേരെന്താ? ലൂട്ടിനോ. ആ, നോട്ടെ, കയ്യിൽ ഇങ്ങനെ വെച്ചേനാ നോട്ടെ. ആ, ഇതിനെന്തൊക്കെ കൊടുക്കണ ഭക്ഷണം? നമ്മള് ഇത് ഇവരുടെ തന്നെ ഫുഡുണ്ട് പെറ്റ്സിലായിട്ട്. ഓക്കെ, ഇപ്പൊ ഈ വെറൈറ്റീസ് ഒക്കെ എന്തൊക്കെയുള്ളത്? ലവ് ബേർഡ്സും ആഫ്രിക്കയിലെ വേറെ എന്തൊക്കെയുള്ളത്? ഇപ്പൊ ഇരിപ്പുണ്ട്, പിന്നെ എല്ലാം നമുക്ക് വന്നോണ്ടിരിക്കും. പിന്നെ സ്റ്റോക്ക് കിടക്കത്തില്ല, അങ്ങനെ വന്ന് വന്ന് പോകുന്നു. ഇത്രയും ഏരിയയിലാണ് നമ്മൾ ചെയ്യണം അല്ലേ? അപ്പൊ ഈ കിടക്കുന്നതൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോ നമ്മള് സെയിലിന് വേണ്ടിട്ട് എടുത്ത് വെച്ചേക്കണം. കുറെ ഉണ്ടല്ലോ, എത്ര പീസ് ഉണ്ടാവും? പറന്നൊന്നും പോകില്ല. ഇതിലെന്താ ഇത്? ഇത് ഞാൻ ചുമ്മാ എനിക്ക് ഇത് അത്ര ആയില്ല. ഇത് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുമ്പോൾ 260 ആണ് ഇപ്പോഴത്തെ റേറ്റ്. പക്ഷെ റീറ്റെയിൽ റേറ്റ് ഇതല്ല. റീറ്റെയിൽ റേറ്റ് വരുമ്പോൾ നല്ല ഡിഫറൻസ് വരും. അപ്പൊ ഇതൊക്കെ കൂടുതലും ഈ ഹോൾസെയിലേഴ്സ്, ഇവിടുത്തെ കേരളത്തിലെ ഹോൾസെയിൽസ് ആണ് പോകുന്നത് അല്ലേ? ഇതോ ഇതെങ്ങനെ റേറ്റ്? ചീസിൻ്റെ ഇപ്പൊ കൊടുക്കുന്നത് ചീതയാണെങ്കിൽ 260, വൈറ്റിന് 300 ആണ് ഇപ്പൊ കൊടുക്കണ റേറ്റ്. ഇത് ഇതൊക്കെ ഇത് ഉണ്ടോ, വളർത്തുന്നുണ്ടോ? ഇത് അതിൽ മറ്റേ ഗിനി പന്നി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സെയിലിനുള്ളതാ? ഇത് ഹോൾസെയിലായിട്ട് ബൾക്കായിട്ടുണ്ടോ? വേറെ നമുക്ക് അതിന്റെ അകത്തോട്ട് പോയിട്ട് നോക്കാം അല്ലേ. കൊറേ തുറന്നു വിട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നമ്മള് പിന്നെ ഇതൊക്കെ അത് തന്നെയാണ് അല്ലേ? ഈ കിടക്കുന്ന ഇത് കോക്ടെയിൽ അല്ലേ? ഇതിലും ഇതും പുറത്തുനിന്ന് വരുന്നത് വരുന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതും ഹോൾസെയിൽ ഉണ്ടോ ഇതൊക്കെ? പക്ഷെ ഇതില് ഈ കളറിൽ വ്യത്യാസം വരുമ്പോ റേറ്റിൽ വ്യത്യാസം ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമ്മള് റീറ്റെയിൽ കൊടുക്കുമ്പോ
ഈ കളറൊക്കെ ആകുമ്പോ 3500 രൂപ പേര്. ഹോൾസെയിൽ ആകുമ്പോ ഷോപ്പിലേക്ക് റേറ്റ് താഴ്ത്തിയാണ്. ഇത് ലവ് ബേർഡ്സ് അല്ലേ? ലവ് ബേർഡില് റെഡ് ഐ ആണ്. അപ്പൊ വില കൂടുതല ചെറിയ വെടിപ്പിണ്ട്. ഇത് പുതിയതാണെന്നോ? ഇത് എക്സോട്ടിക് ബേർഡ്സ് ആണ്. ഇത് കട്ട്ത്രോട്ട്, പിന്നെ ബംഗാളി ഫിഞ്ച്. ഇത് കൊള്ളാട്ടോ. ഇതൊക്കെ റേറ്റ് അറിയണ്ട? വില ഇതിലൊക്കെ ഇതാണല്ലേ, കോക്ടെയിൽ ആണല്ലേ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയാണല്ലേ. ഇത് ഉണ്ടാ കൊടുക്കാണ്ടത് ഡയമണ്ട് ഡോ. ഡയമണ്ട് ഡോയിൽ തന്നെ പല കളേഴ്സ് ഉണ്ടല്ലേ. ഇത് റേറ്റ് എത്ര ഉണ്ട്? ഇത് റീറ്റെയിൽ നമ്മൾ കൊടുക്കുമ്പോ 2 രൂപ കുഞ്ഞിനും, അത്യാവശ്യം അഡൾട്ട് ആയത് 2-1 കൊടുക്കണം. ഇത് ഇതിവിടെ ബ്രീഡ് ആവുന്നുണ്ട്? ഇത് ഞാൻ ഓരോരോ പേര് എടുത്ത് ഇടാറുണ്ട്. നോർമലി ഇത് നമ്മൾ കളക്ട് ചെയ്യണ. ഒന്നും എടുക്കാൻ പറ്റും. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന അല്ലേ? ഇത്രയും വലിപ്പം എത്ര തന്നെ ഉണ്ടാവുള്ളത്? കുറച്ചും കൂടെ. ഇതെല്ലാം ഹോം ബ്രീഡ് ആണ്, വരവിളിയല്ല. നമ്മൾ ഓരോരോ വീട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നാഗർകോവിലെ നിന്നൊക്കെ. ശരി, നിങ്ങളിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ടത്? ഇതെന്താണ്? ജാവല. പല കളേഴ്സ് ഉണ്ട്. പല കളേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഒരു 1000-2000 മേലെ കിളിയാണ്. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ലേ? ഇതിലെന്താ ഇവിടെ ഈ സൈഡിൽ? വരും വന്നു കഴിഞ്ഞാല് അധികമുള്ള സമയം സ്റ്റേജ് തകയത്തില്ലല്ലോ. ഇതില് ലവ് ബേർഡ്സ് തന്നെയല്ലേ? റെഡ് ഐ. അവിടെ നിന്ന് വരുമ്പോ ഇങ്ങനെ ഡെത്ത് റേറ്റ് എല്ലാം വരുന്നുണ്ട്? അതായത് ട്രാവലിംഗ് ചിലപ്പോ 1-2 പീസൊക്കെ നമുക്ക് ആവാറുണ്ട്. ആവാറുണ്ട്. അതിന് വല്ല സെക്യൂരിറ്റി അവർ തരുമോ നമുക്ക് അയക്കുമ്പോ? എങ്ങനെ അവിടെ നിന്ന് വരാം ട്രെയിന്? നമ്മളത് കളക്ട് ചെയ്ത് എടുക്കണേ. ട്രെയിൻ ആണോ വരുന്നത്? വണ്ടിയുണ്ട്. ഓക്കെ. പിന്നെ ഇത് എന്തൊക്കെ ഫീഡ് കൊടുക്കുന്നത് സാധാരണ? സമയം കൊടുക്കണം. ഇതിപ്പോ നമ്മളേ കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ആയിട്ട് കൊറിയർ ചെയ്യുക, നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ? അപ്പൊ അതിന് ഒരു സെക്യൂരിറ്റി അങ്ങനെ കൊടുക്കുക പുറത്തോട്ടൊക്കെ? ഓൺ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും ഡാമേജ് വരാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കും? ഇല്ല. സാധാരണ നമ്മള് പ്രൊഫഷണൽ കൊറിയർ അത് തന്നെയല്ലേ ചെയ്യാറ്? ആ കൊറിയറിൽ തന്നെയല്ലേ? അല്ല, ഓ പെറ്റ്സ് കൊറിയർ ഉണ്ടല്ലോ വേറെ. ഓ ഓ, അപ്പൊ സേഫ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഡെത്ത് ഒക്കെ ആയി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് കൊടുക്കില്ല അല്ലേ? അങ്ങനെയല്ല, നമ്മൾ ഇവിടെ നിന്ന് ബേർഡ് കൊടുത്ത് വിടുമ്പോ അതിന്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിക്കാരുടെ നമ്പർ ഇൻക്ലൂഡിംഗ് എല്ലാം കൊടുത്ത്, ബോക്സ് നമ്പർ എല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ റീപ്ലേസ്മെന്റ് അധികം നമ്മൾ ചെയ്യാറില്ല. പിന്നെ നിങ്ങൾക്ക് ഈ നാഗർകോവിലും ഇവിടെ നിന്നൊക്കെ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്? എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഞാൻ ബേർഡ് വരുമല്ലേ. എത്ര ക്വാണ്ടിറ്റി വെച്ച് വരുന്നുണ്ടാവണം? ഓ അത്ര വരുന്നുണ്ടല്ലേ. അപ്പോ എത്ര ദിവസം പിന്നെ ഇവിടെ എടുക്കും ഇത് സെയിലിന്? പെട്ടെന്ന് തന്നെ പോകും? ഓ അതിനകത്ത് പോകും. ആ ശരി. അപ്പൊ പെട്ടെന്ന് തന്നെ പോകും, സെയിലായി പോകും. അതല്ലേ. അപ്പൊ അധികം ഇവിടെ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പോയി സെയിലാവും. ഇതൊക്കെ ഷോപ്പിലോട്ടാണോ? ആ ഇതിൽ കൂടുതൽ ഡിമാൻഡ് ഏതാ? ഗ്രീനൊക്കെയാണോ? എല്ലാം ഏറ്റവും കൂടുതൽ
ഇറക്കിയുള്ളത്. റെഡയോ പാറേ റെഡയിൽ പല കളേഴ്സിൽ വരുന്നുണ്ടല്ലോ റെഡ് വൈറ്റ് എല്ലാം വരും. ഇത് കോക്ടെയിൽ തന്നെ എന്താ ഇവിടെ കൊടുക്കാൻ ഉണ്ട്? ഗ്രേക്ക് വില കൂടുതലാണോ? ഇല്ല ഇല്ല, കുറവാ. മറ്റേ വൈറ്റ് ആണ് നമ്മളെ വില കൂടുതൽ. ഇത് ഇതുണ്ടാക്കൂല്ലേ നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത അത്ര മാതിരി തന്നെ ഇതൊക്കെ കുഞ്ഞുങ്ങള് വന്നതാണോ? അപ്പൊ കൊടുക്കുവോ? ഈ സൈസിൽ കൊടുക്കുവോ ഇതിനാ? അവനാണ് വൈറ്റ് ഫേസ്. ഇത് ഇത് എങ്ങനെ റേറ്റ് കൂടുതലാ? ഈസാണോ? നാലായിരം രൂപ ഈ വലിപ്പത്തിലുള്ള കസ്റ്റമർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് എത്ര റേറ്റ് വരുന്നത്? നമ്മള് വരുമ്പോ 3-800 ഒക്കെ വരും പെയർ അല്ലേ. ഒരു കാര്യം കൊൽക്കത്ത ബേർഡ് അല്ലാട്ടോ ഇത്, എല്ലാം നമ്മള് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അതാണ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഇതിനകത്ത് ഇത് ഗ്രീൻ ഫിഷറ്, നമ്മുടെ പൈഡ് ഇറങ്ങണയാണ് ഇത്. ആ അതെ, പൈഡ്, യെല്ലോ ഫിഷറ്, ലൂട്ടിനോയുടെ സ്പ്ലിറ്റ്, പിന്നെയുള്ളത് ഇവരൊക്കെ ഹാസ്റ്റലിൽ വരുന്നതാണ്. റേറ്റ് നല്ല വില ഉണ്ട്. അതായത് ഇത് ഓരോന്നും കളറിനാണ് റേറ്റ്. ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാണ്ടോ? ഇവിടെ റീറ്റെയിൽ ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്. എങ്ങനെ നമ്പർ എത്ര വരുന്നത് ഇപ്പൊ കാണുന്നൊരു? ഓക്കെ ഓക്കെ. അപ്പോ നേരിട്ട് ഈ ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു കൊടുക്കും സാധനം അല്ലേ? ആ ശരിക്കും ഇത് കൂത്താട്ടുകുളം വന്നാൽ കുറച്ച് ദൂരമുള്ളൂ അല്ലേ? 15 മിനിറ്റ് അല്ലേ ഉള്ളൂ സെൻട്രൽ. ഈ ക്ഷേത്രത്തിന്റെ ഈ സൈഡിൽ കൂടെ അല്ലേ? ഇതേതാ ക്ഷേത്രം വരുന്നത്? വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ ഫുൾ ടൈം? ഇത് തന്നെയാണോ ഫുൾ ടൈം? ഇത് തന്നെയാണ് അല്ലേ. ഫാമിലി ഏത് മോന? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണ്. ആ നിങ്ങൾ ഇവിടെ തന്നെയാണ് സെറ്റിൽ എന്നോ അല്ലേ? കൂത്താട്ടോളം സൈഡ് തന്നെയാണല്ലേ. ആ അപ്പം എന്തായാലും താങ്ക് യു. ഓക്കെ, എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഒരുപാട് ബേർഡ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 2000-3000 നല്ല ബേർഡ്സ് ഇതിനകത്തുണ്ട്. ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് റീറ്റെയിലായിട്ടും അവൈലബിൾ ആണ്. എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഷെഡ്യൂളിൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.